ചക്ര വണ്ടി എന്റെ വായിൽ നിന്നും കേൾക്കാതിരിക്കണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങടാ ഇറങ്ങടാ. ഹലോ, ആ പറമ്പേ. ആ അതെ അതെ, ഓ ഫംഗ്ഷന് പോണല്ലേ. നീ ഒരു കാര്യം ചെയ്യേ, ഒരു സാരി അങ്ങ് എടുത്തോ, 5000 രൂപയുടെ സാരി എടുത്തോ. 5000 കുറയ്ക്കണ്ട, അതിനൊപ്പം തന്നെ ഉള്ളൊരു ചെരുപ്പ് എടുത്തോ. ആ നെക്ലേസ്, ആ അതാത് 25000 രൂപയുടെ എടുത്തോ. ഒന്നിനൊരു കുറവുണ്ടാവരുത്. ആ ഓക്കെ ഓക്കെ, വെച്ചോട്ടേന്നോ. അതെന്നാ വർത്താനത്, ഞാൻ ഇത്ര സാധനം കൂളായിട്ട് ഒരു പെട്ടെന്ന് ചോദിച്ചപ്പോൾ മേടിച്ചു തന്നിട്ട് ഒരു ഉമ്മോലും തരാതൊക്കെയാണോ? ഏ നിന്നും ഉണ്ടായിരിക്കണം, ഒരു ഉമ്മ വെക്കാൻ സമ്മതിക്കില്ലേ? ഒരു ഉമ്മ ആട്ടെ, ഒന്നും താട്ടെ. ഇതുപോലെ ഒരു ഭാര്യയെ സ്നേഹി ഈ സ്റ്റാൻഡിൽ വേറല്ല. അയ്യോ എൻ്റെ പൊന്നെ, ഇങ്ങനെയൊന്നും ഭാര്യമാരെ സ്നേഹിക്കരുത് കേട്ടോ. അയ്യോ ഇത് എൻ്റെ ഭാര്യയല്ല. പിന്നെ വഴിയിൽ കിടന്നൊരു ഫോൺ കിട്ടിയതാ, പുള്ളിക്കാരൻ്റെ ഭാര്യ ഇങ്ങോട്ട് വിളിച്ചു. അപ്പൊ ഞാനങ്ങ് മേടിച്ചോ മേടിച്ചോ എന്നിട്ട് അവൻ്റെ ഒരു പണിയും കൊടുത്തു. അപ്പൊ നീ ഉമ്മയൊക്കെ കൊടുത്തു? ഇങ്ങനെ വെല്ലവന്റെ ഭാര്യനെ ഉമ്മ വെക്കണ സുഖം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഞാനിപ്പോ അവന് ചോദിച്ചിട്ടിരിക്കുക. അയ്യോ എന്റെ ഈ ഫോണാവട്ടെ നിന്റെ കയ്യിൽ കിട്ടിയുള്ള അവസ്ഥ പൊരുകി ഞാൻ. ഇവിടെ ഭാര്യമാരോട് കാമുകന്മാരോട് സംസാരിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട്, അത് കണ്ടാൽ മനസ്സിലാവുകയും ചെയ്യും. ആ അതെങ്ങനെയാണ്? ആ അത് പറഞ്ഞു, കാമുകി നമ്മളെ വിളിക്കുവാണെങ്കിൽ, ആ കേട്ടോ, അപ്പൊ കാമുകി നമ്മളെ വിളിക്കുവാണെങ്കിൽ എവിടെയാ ആണോ എന്നാ കഴിച്ച കാലത്തെ? ഒന്നും കഴിച്ചില്ല. എനിക്ക് എന്റെ പ്രഷർ കയറുന്നി, ഒന്നും എനിക്ക് വിഷമാവുന്ന പാല് കുടിച്ചില്ല ഇന്നലെ. കൊച്ചിന് കൊടുക്കാനുള്ള പാല ഉണ്ടായിരുന്നുള്ളൂ. അവന് വല്ല വാട്ടവെള്ളം കലക്കി കൊടുക്കടി, ചൂടുവെള്ളം. പാല് കുടിച്ചോളൂ കേട്ടോ, റാമർ കുറഞ്ഞു പോരുത്. എനിക്ക് വിഷമാവും. നിന്റെ മേത്ത് ഒരു തുള്ളി മണ്ണ് വീണെന്ന് പറഞ്ഞാൽ ചങ്ക് തകർന്നു പോകും. ഓ കേട്ടോ, ഇത് കാമുകി. ഇനി ഭാര്യയുടെ കോളാണെങ്കിലോ? ഭാര്യയുടെ കോളാണെങ്കിൽ ഹലോ. എടി മറതേ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഓട്ടോ ഓടിച്ചോണ്ടിരിക്കുമ്പോ ഫോണിലേക്ക് വിളിക്കല്ലേ വിളിക്കല്ലേന്നാ. എന്നാ നിന്റെ മേത്ത് കഞ്ഞു വാർത്തപ്പോ വെള്ളം ചാടിയെന്നോ? നിന്റെ തലയക്കട വീണില്ലല്ലോ. നീ നീ ഞാൻ പറട്ടെ, നിന്നെ ആട്ടിച്ച് നിന്റെ താടിയാൻ കരച്ച് യേശുദാസിന്റെ ഉണ്ടായിക്കളെ ഞാൻ. ഞാൻ പറട്ടെ ഞാൻ പറട്ടെ. എടി നീ എന്റെ തലയിൽ എന്ന് വന്ന് കേറിയോ, അന്ന് തുടങ്ങിയിടി എന്റെ കട്ടകാലം. സമ്മതിച്ചിരിക്കുന്നു. ഈ സ്റ്റാൻഡിൽ ഞാൻ മാത്രമല്ല കലാകാരൻ, നീയും ഒരു കലാകാരനാണെന്ന് തെളിയിച്ചിരിക്കുന്നു. നീ എന്നാ കലാകാരൻ? ഇങ്ങോട്ട് വാ. നീ കൊറേ നാളായല്ല പെണ്ണിന്റെ കൂടെ ഈ മണത്തി മണത്തി നടക്കാൻ തുടങ്ങിയിട്ട്. എടാ കൊച്ചിനെ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ നേരിട്ട് പറയണമെന്ന് ആഗ്രഹമില്ലാത്തോണ്ടാണോ അവൾ ഇവിടെ വന്നു കഴിയുമ്പോ ഞാൻ ഓട്ടം പോകും. എനിക്ക് ഓട്ടം ഇല്ലാത്തപ്പോ അവൾ ഒരു ദിവസം വരുമില്ല. എന്നെങ്കിലും അവൾ എന്റെ ഓട്ടോയിൽ കയറുമ്പോ അന്ന് ഞാൻ എന്റെ മനസ്സിലെല്ലാം തുറന്നു പറയുകയും ചെയ്യും. ഞാൻ അവനെ അവളെ സ്വന്തമാക്കുകയും ചെയ്യും. പറയണോ, സ്വന്തമാക്കണം. അതാണ് എടാ അവക്കടെ തലേന്നേ ഒരു മുല്ലപ്പൂ ചാടിപ്പോയി. ഞാൻ അതൊന്നും എടുത്ത് മണക്കെട്ടാ. ഏ കാറ്റ് കൊണ്ടുപോകണം മുല്ലപ്പൂവിനെ. ഹലോ, അതെ സ്കൂളിലൊന്ന് പോണോല്ലോ. സ്കൂളിലോട്ട് പോണോ? ആ നേരെ പോവുക, വലത്ത് തിരിയുക, രണ്ടാമത്തെ ലെഫ്റ്റ്. അതല്ല പറഞ്ഞത്, സ്കൂളിലേക്ക് ഓട്ടം പോണോന്ന്. ഓട്ടം പോകത്തില്ല, അങ്ങോട്ടൊക്കെ കുണ്ടും കുഴിയ വെള്ളമൊക്കെ വെള്ളക്കെട്ടേക്കണ്ട്, പോകത്തില്ല. കുണ്ടും കുഴിയിലൂടെ വണ്ടി ഓടൂല. ഇല്ല, ചെറിയ ഓട്ടം ഒന്നും പോകത്തില്ല. അപ്പൊ നിനക്ക് കേരളത്തിൽ ഓടാൻ പറ്റൂലല്ലോടാ. എടാ മോട്ടോർ നിയമപ്രകാരം ഒരു വ്യക്തി വന്ന് ഓട്ടോ ഓട്ടം വിളിച്ചാൽ അയാൾ എവിടേക്ക് പോണോന്ന് പറഞ്ഞാലും പോണോന്നാണ് നിയമം. അങ്ങനെ നാളെ ഒരുത്തം വന്നിട്ട് നമുക്ക് എവറസ്റ്റിലേക്ക് ഓട്ടം പോകാന്ന് പറഞ്ഞ ഞാൻ ഈ ഓട്ടോറിക്ഷ വിട്ട് എവറസ്റ്റിലേക്ക് പോകേണ്ടി വരും. പ്രായമുള്ള ആളല്ലേ, ഒന്ന് സഹായിച്ച്. ഓ വലിയ പ്രായമൊന്നും തോന്നണില്ല. അതല്ല ഞാൻ പറഞ്ഞത്, പ്രായമുള്ള ആളല്ലേ എന്നെ ഒന്ന് സഹായിക്കാൻ. ഞാൻ പ്രായമുള്ള ആളാ, തുളിഞ്ഞു നിൽക്കുന്ന എന്നെ നോക്കി പ്രായമുള്ള ആളാണ് അടിച്ചിട്ട്. നീ എന്താ എന്നെ വിളിച്ചത്? നിനക്ക് ആള് മാറിപ്പോയി, നിനക്ക് ആള് മാറിപ്പോയി. പക്ഷേ മനസ്സിലായില്ല,
എന്തായാ? ഞാൻ അതിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ മാഷിന്റെ ക്ലാസ്സിൽ ഒന്നു മുതൽ 10 വരെ പഠിച്ചു. മൂത്രപ്പുരയിൽ ഒളിഞ്ഞു നോക്കുന്ന മാഷേ ആഗ്രഹമുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല. എന്റെ ഇരട്ടപ്പേര് പറഞ്ഞാൽ ചിലപ്പോ മാഷിന് കാണാം. എനിക്ക് പിള്ളേരെയൊക്കെ ഇരട്ടപ്പേരാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ അങ്ങനെ ഇരട്ടപ്പേരൊന്നും ഇല്ല. എന്റെ ഇരട്ടപ്പേരെ പൂച്ചാണ്ടി സുഖു. എടേ പൂച്ചാണ്ടി സുധി, എന്താ പേര്? അയ്യോ അങ്ങനെ യവന സ്കൂളിൽ വിളിക്കുന്ന പൂച്ചാണ്ടി സുധി. എന്റെ പ്രതീക്ഷ മൊത്തം നീ തെറ്റിച്ചില്ല. നന്നായിട്ട് പഠിക്കുവായിരുന്നു. കാരണം ഞാൻ അന്ന് നിന്നെ കുറിച്ച് പ്രതീക്ഷ എന്താ അറിയാ? നീ ഇപ്പൊ വളർന്ന് വലുതായി ഏതെങ്കിലും പീഡന കേസിലോ കൊലപാതക കേസിലൊക്കെ ജയിലായിരിക്കുന്ന നീ നശിപ്പിച്ച് കളഞ്ഞില്ലടാ അല്ല ഓട്ടായിട്ട്. എന്തായാലും നമുക്ക് ഒരു ഓട്ടം പോവാം. മാഷിനെ ഓട്ടം കൊണ്ടിരിക്കടാ. എന്റെ മാഷിനെ കൊണ്ട് നീ പോടാ പൂച്ചാണ്ടി. പോടാ പൂച്ചാണ്ടി, പുതിയ പേര് കിട്ടി പൂച്ചാണ്ടി സുധി. പൂച്ചാണ്ടി പൂച്ചാണ്ടി, ഞാൻ കൊണ്ടവിടാ. എന്റെ എന്റെ ഗുരുനാഥന് ഞാൻ കൊണ്ടവിടാ. മാതാപിതാ കൊതു അതിനൊരു കൊതു ഒന്ന് കടിച്ച് തെറ്റിക്കുകയും ചെയ്തു. ഞാൻ കൊണ്ടവിടാ എന്റെ മാഷിനെ. എപ്പോഴും അതെ പട്ടി പെറ്റ് വണ്ടിയുടെ അടി കിടക്കും. മാഷ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. മാഷ ഇങ്ങനെ കരയരുത്, എനിക്ക് ചിരി വരും. അല്ല എനിക്ക് കരച്ചിൽ വരും. മാഷക്ക് ഇത്രയും സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അടിക്കാണ്ട് ഈ കൈകളിൽ അടിച്ചിട്ട് അതൊരു ഒരു മാഷിന്റെ ധർമ്മമല്ലേ? ഇല്ല മാഷ കുഴപ്പമില്ല, ഞാൻ വലിയ നിലനിർത്തില്ലേ. അത് മതി, എന്റെ ആദ്യാക്ഷരം പഠിപ്പിച്ചത് എന്റെ മാഷ് മിറ്റലിന്റെ പുറത്ത് നിൽക്കുന്നു. കേറിയിരിക്കും മാഷ് കുഷീനുള്ള സീറ്റിലേക്ക്. കേറിയിരിക്കെ കുട്ടിക്കണ്ണം പറഞ്ഞു കേറ് പ്രേമത്തിന്. തൊണ്ട ഒട്ടിപ്പോയി. നാളെ കാലത്തായാലോ? അല്ല കുഴപ്പമില്ല, കേറിയല്ലോ എന്നാ. കേറാം. അയ്യോ ഒരാളുണ്ടല്ലോ. ഒരാളുണ്ടല്ലോ. ഒരാളുണ്ടോ? വെറുതെ കേറിയിരിക്കണ പെണ്ണുങ്ങളെ കാണാനായിട്ട് കാലൻ ഞാൻ വാങ്ങിക്കോളാം. ആണോ? അയ്യോ ചേട്ടാ ഒരു സെക്കൻഡ്, ഞാൻ ഈ ഫോണൊന്നും എടുത്തോട്ടെ. അപ്പത്തേക്ക് ചേട്ടനെ ഇറക്കിയാ മതി കേട്ടോ. ഹലോ മാഷേ, നമുക്ക് ഈ സ്കൂളില് നാളെ പോയാലോ? സ്കൂളിലേക്ക് നാളെ പോയാലോ? എടാ എനിക്ക് ഇന്നത്തെ ആവശ്യത്തിനാണ് സ്കൂളിൽ പോകേണ്ടത്. അല്ലാതെ ഇന്ന് ഇന്ന് പോകാൻ പറ്റില്ല. എന്ത് പറ്റി? ഇന്ന് സ്കൂള് മറ്റേ ഹർത്താല. സ്കൂള് ഹർത്താൽ? സ്കൂള് ഹർത്താലല്ല, മിന്നൽ ഹർത്താൽ. എനിക്ക് സ്കൂളിൽ ഒരു അത്യാവശ്യമായിട്ട് പോകേണ്ടതല്ലേടാ ഇറക്കാ. നാളെ പോയാൽ സ്കൂള് കത്തിച്ചു കളയൊന്നുമില്ല ആരും. എടാ ഇവൻ ഇപ്പൊ ഒന്ന് ഇറങ്ങാവോ? എന്തിന്? ചങ്ങാതി ഇറങ്ങുവാണോ അതോ ഞാൻ ഓട്ടോ മറിച്ചിടണോ? എടാ നീ എന്റെ അടുത്ത് പറഞ്ഞ് നീ സ്കൂളിൽ കൊണ്ടാക്കാൻ നിന്റെ ഗുരുനാഥനല്ലേടാ ഞാൻ. ഗുരുനാഥനോ? ഇങ്ങനെ ഇറങ്ങി ഓ പണ്ട് സ്കൂളിൽ നിന്ന് മേടിച്ചെ അടി നീ ഇപ്പൊ മേടിക്കും എന്റെ നേട്ടന. തിരിച്ചു വേണമെങ്കിൽ ഇതേ ഞാൻ ആ കാത്തിരുന്ന എന്റെ പെൺകുട്ടി ഇവിടെ വരുവാ. എനിക്ക് എന്റെ ജീവിതമാണ് വലുത്. ഈ ഉണക്ക ടീമിനെയാണ് എനിക്ക്. നിന്നെ പഠിപ്പിച്ച മാഷാണ് വലിയ ആസ്തിയുള്ള ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. ആസ്തിയില്ലേ? ഇവ ആസ്തിയല്ല, ഇപ്പം വൃത്തികെട്ട മനുഷ്യനാണ്. എന്റെ ലൈൻറെ മുമ്പിൽ വെച്ച് ഉപ്പ് കല്ലിൽ മുട്ടുകുത്തിർത്തി എന്നെ അടിച്ച വൃത്തികെട്ട മനുഷ്യനാണ്. എനിക്ക് എന്റെ ദാമ്പത്യ ജീവിതം വലുത്. അല്ലാതെ ഈ മരയോന്തൊന്നുമല്ല. നിന്റെ അധ്യാപകനാണ്. എന്റെ സ്വഭാവം മാറി അറിയാലോ പൂച്ചാണ്ടി സൂതി. എന്റെ സ്വഭാവം മാറിയത് അറിയാമോ? എന്താ അറിയാമോ? നീ എന്ത് ചെയ്യും? പണ്ട് പെൻസിലിട്ട് നട്ടലിന്റെ കുത്തിയിട്ട് ഓടിയതാരെന്ന് കണ്ടുപിടിച്ചിട്ടില്ലോ. അത് ഞാൻ നിനക്കെതിരെ പോലീസ് ഞാൻ കേസ് കൊടുക്കും. എന്ത് മര്യാദയുടെ ഈ കാണിക്കുന്നേ? നമുക്ക് പോയി. എവിടെ പോയിന്? പ്രായമായ ഒരാളെ ഓട്ടോയിൽ ഇറക്കിയിട്ട് എനിക്ക് ഇനി ഇയാളുടെ കൂടെ വരണ്ട. ഓട്ടോ ഉണ്ടോ? ഓട്ടോ ഉണ്ടോ? അതെ കിടക്കണം. ഇല്ല ഓട്ടോ അതെന്റെതാ അവിടെ കിടക്കണം. ഇയാൾ ആരുടെ കൂടെ പോവാം? അല്ല ഒരു ഓട്ടോ ഉണ്ടായിരുന്നു എന്റെ കൂടെ.
ഹൈസ്കൂളിൽ പോണ്ടേ? എങ്ങനെ ഹൈസ്കൂളിൽ പോണ്ടേ? ഇപ്പൊ ചെന്നില്ലെങ്കിൽ താമസിക്കില്ലേ? ഇപ്പൊ തന്നെ പോവാ അല്ലേ? അതാണ് നല്ലത്. മാറിയോളൂ, ഓരോന്നിനെ പഠിപ്പിച്ച് ഞാൻ വിടും, എല്ലാം എണ്ണം കെട്ടതായി മാറും. ഈ ഓട്ടോയിൽ പോണേനേക്കാളും നല്ലത് നടന്നു പോണതാ, അതാണ് ആരോഗ്യത്തിന് നല്ലത്. എവന്റെ ഒക്കെ ഓട്ടോ ഉണ്ടാക്കി വെച്ചേക്കുന്നു, എന്ത് ചെയ്യുമെന്ന് പറ. പെണ്ണും പോയി ഇരട്ടപ്പേരും വീണു, നീ ഓട്ടോ സ്റ്റാൻഡ് മാറുന്നതാ നല്ലത്. എന്നായിരുന്നു ചേട്ടാ? പിന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. ഞാൻ ചെയ്യും ഹെൽപ്പ്. പിന്നെ എന്റെ വണ്ടിയെ വരുന്ന വരിക്കേ എന്നെ അറിയാമോ? ഞാൻ അപ്പുറത്തെ ഓട്ടോ സ്റ്റാൻഡിൽ കണ്ടിട്ടുണ്ട്. എന്റെ വണ്ടി ചെറുതായിട്ടൊന്ന് മുട്ടി, അപ്പൊ പോലീസ് എന്റെ പുറേന്ന് ചേസ് ചെയ്ത് വരുന്നുണ്ട്. ചേട്ടൻ എന്നെ ഇങ്ങനെയും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യും. ആണോ? ഞാൻ ഹെൽപ്പ് ചെയ്യും. ചേട്ടാ എനിക്ക് തന്നെ ഭയങ്കര പേടിയായിട്ടാ. ലോകത്ത് പേടിയില്ലാത്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ പോലീസാണ്. എനിക്കൊരു പേടിയില്ല. ഷൂ ചേട്ടൻ, എനിക്ക് ചേട്ടനോട് അങ്ങ് ആരാധന തോന്നു. ആരാധന തോന്നിക്കഴിഞ്ഞാ പിന്നെ ഞാനങ്ങ് സ്നേഹിക്കും. ആണോ? സ്നേഹം കൊച്ചാ താക്കോലും തന്നെ. ചേട്ടാ എന്റെ വണ്ടിയുടെ ഈ വണ്ടി ഇടിച്ച കെ എൽ ക്യൂ ഇല്ലേ, അത് എന്റെ ക്യൂ ആ. ഇത് മോളുടെ ക്യൂ കേട്ടാ. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. അയ്യോ ചേട്ടൻ, എനിക്ക് ചേട്ടനോട് പിന്നെ അങ്ങ് ആരാധന തോന്നുന്നു. രണ്ടാമതും തോന്നുവാണ്. പോലീസ് വേണം, ഞാൻ നോക്കും. ചേട്ടന് ഭയങ്കര ധൈര്യമാണ് കേട്ടാ. ഭയങ്കര ധൈര്യമാണോന്നോ? ഞാൻ ഞരമ്പോട്ടിച്ച് ചൊറയിരിക്കട്ടെ. വേണ്ട, ഭയങ്കര സന്തോഷം. അപ്പുറത്ത് പാർക്ക് ചെയ്ത് നിൽക്കുന്ന കെ എൽ ക്യു 17 17 ഓട്ടോ ഡ്രൈവർ ആരാ? ഞാൻ. ഞാനാ? നിങ്ങളാ? ആളെ തട്ടിയിട്ട് നിർത്താതെ പോയാളാ വണ്ടി. ആളെ തട്ടിയിട്ട് അങ്ങനെ സാർ അങ്ങനെ സംസാരിക്കില്ല സാറേ. വണ്ടി ആകുമ്പോ തട്ടിന്ന് മുട്ടിന്നൊക്കെ ഇരിക്കും, അത് അവര് നോക്കിക്കൊള്ളും. ആഹാ, ഇൻഷുറൻസ് സാറ്. നീ ആളും കൊള്ളാലോ. ഞാൻ കൊള്ളും. ഇങ്ങനെയുള്ള അവന്മാരുണ്ടല്ല, മൂക്കിടിച്ച് ഷേപ്പ് മാറ്റലാണ് എന്റെ സ്റ്റൈല്. ആണോ? അറിയാമോ, പ്ലാസ്റ്റിക് സർജറി അറിയാ. പഴയ ബോക്സിംഗ് ചാമ്പ്യൻ ആണ് ഞാൻ. കപ്പൊക്കെ ഇരിപ്പുണ്ട് സാറേ. അതെ, ഞാൻ ബോക്സിംഗ് ചാമ്പ്യൻ അല്ല, അതുകൊണ്ട് എനിക്ക് കപ്പൊന്നും കിട്ടിയിട്ടില്ല. ആകെ ഉള്ളത് നാടൻ തല്ല. അതിങ്ങനെ കൊടുക്കുക, മേടിക്കുക, കൊടുക്കുക, ഗീവൻ ടെക്, അതാണ് എന്റെ ശൈലി. തല്ലടാ. തല്ല്? വേണ്ട സാറേ, ഞാൻ തല്ലുന്നില്ല സാർ. തല്ലു നീ. ഇല്ല, ഞാൻ തല്ലിക്കഴിഞ്ഞാൽ അത് നാളെ ഒരു കേസാവും, വാട്സാപ്പിൽ വരും, ഫേസ്ബുക്കിൽ വരും, മൊത്തം പ്രശ്നമാവും. ഇല്ലടാ, ഞാൻ കേസൊന്നും കൊടുക്കൂല. നീ തല്ല്. സാറ് കേസ് കൊടുക്കില്ലല്ലേ? ഇല്ല സാറ്, ഇപ്പോ സാർ അങ്ങനെയൊക്കെ പറയും, പക്ഷേ പിന്നെ അതൊരു പ്രശ്നമാകും. ഇല്ലടാ, ഒരു പ്രശ്നമാവില്ല. നീ തല്ലിക്കോ, ധൈര്യമായിട്ട് തല്ല്. ഇല്ല സാറേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? സാറിന് അങ്ങനെ തോന്നുന്നുണ്ടോ? പേടിക്കില്ല. അടിച്ചോടത്ത് തന്നെ അടിക്കലേ, പാട് പൊങ്ങും. നീ പോലീസ് എവിടെ? ആളുടെ മേത്തെ കൂടെ കേട്ടിക്കൊണ്ടുപോയിട്ട് നിർത്താതെ പോയേക്കണം, അത് പാലത്തിന്റെ മുകളിൽ കൂടെ. എനിക്കറിയാൻ വെള്ളത്തോണ്ട് ചോദിക്കുക, പാലത്തേക്കടെ അല്ലാതെ തെങ്ങിന്റെ മുകളിൽ കൂടെ വണ്ടി കയറ്റാൻ പറ്റും? ആളിടിച്ച് താഴ്ത്തിട്ട് അയാളുടെ മൂക്കിന്റെ പാലത്തെ കൂടെ വണ്ടി ഓടിച്ചു പോയേക്കണാടാ. മൂക്കിന്റെ മൂക്കിന്റെ പാലത്തേക്കടെ ആയിരുന്നു. മൂക്കിന്റെ പാലത്തേക്കടെ തന്നെയാണോ? ആള് ചത്തും പോയി. ഇനി ഞാൻ സത്യം പറയട്ടെ, യഥാർത്ഥ പ്രതി ഞാനല്ല, ഇവള. ചുമ്മാതെ
കുട്ടി പേടിക്കണ്ട, കാര്യത്തിൽ കൊലപാതകം കുറ്റമാണ്, ജയിലിൽ കിടക്കേണ്ടി വരും. എന്തായാലും കുഴപ്പമില്ല, ഞാൻ വരുന്നത് വരെ കുട്ടി കാത്തിരുന്നാൽ മാത്രം മതി എനിക്ക് വേണ്ടി. കാത്തിരിക്കാൻ ഞാൻ തയ്യാറായേട്ടാ, പക്ഷെ എന്റെ നാല് പിള്ളേർക്കും അവരുടെ അച്ഛനും വേറെ ആരും ഇല്ല. നീ കല്യാണം കഴിച്ചാണ്? ഞാൻ കല്യാണം കഴിച്ച നാല് പിള്ളേരും ഉണ്ട്, അതിനെല്ലാം ഞാൻ ഓട്ടോ ഓടിച്ച് രാപകലില്ലാതെ കഷ്ടപ്പെടുന്നത്. നീ എടി ചതിച്ച്, നീ എന്നെ ചതിച്ച് കളഞ്ഞല്ലോടി ചതിച്ച്. എനിക്ക് ആരാധനയുണ്ട്, ആരാധന മുതൽ സ്നേഹം വരുമെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞുള്ളൂ, പറഞ്ഞില്ലല്ലോ. മറ്റേ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഒരോട്ടം പോയാലോ, നമുക്ക് ഓട്ടോയിൽ ഇരുന്ന് നമ്മുടെ ജീവിത കാര്യങ്ങളെല്ലാം നമുക്ക് സംസാരിക്കാം. ഈ ഒരൊറ്റ തവണത്തേക്ക് നിയമം അങ്ങ് വളച്ചൊടിച്ചാലോ. ആ ആ ആ ആ കേരളത്തിലേക്ക്.